സദ്യ റെസിപ്പീസിലെ ഇന്നത്തെ ഐറ്റം പൈനാപ്പിൾ കൊണ്ടുള്ളൊരു പച്ചടിയാണ്. അപ്പോൾ ഇത് സദ്യ റെസിപ്പീസിലെ 15-ാമത്തെ ഐറ്റമാണ്. ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ സദ്യ റെസിപ്പീസിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ആയിട്ട് ഒരു പ്ലേലിസ്റ്റ് കാണിക്കും, ഓണം സദ്യ റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട്. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും ഞാൻ ഇതുവരെ ഇട്ട എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാം. അപ്പോൾ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കാണണം. പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇത്ര ആവശ്യം വരില്ല, ഒരു കപ്പ് അളവിലേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മുക്കാൽ ഭാഗമേ വേണ്ടി വരുള്ളൂ. അപ്പോൾ ഇത് തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പോൾ പൈനാപ്പിളിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഒരു കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് മുക്കാൽ കപ്പ് തേങ്ങ ചിരകിയത്, 4 ടേബിൾ സ്പൂൺ തൈര്, 1/2 കപ്പ് പഞ്ചസാര, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ കടുക്, 1 പച്ചമുളക്, കറിവേപ്പില, 3 വറ്റൽമുളക്. ആദ്യം തന്നെ പൈനാപ്പിൾ വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രഷർ കുക്കറിൽ വേണമെങ്കിലും വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 അല്പ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് പൈനാപ്പിൾ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് കണക്കിന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് വെന്ത് വരണം. പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ വെന്ത് ഉടഞ്ഞു വരണം. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പൈനാപ്പിളിൻ്റെ മധുരം നോക്കിയിട്ട് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇത് കുറച്ച് മധുരം കുറവുള്ള പൈനാപ്പിൾ ആയതുകൊണ്ട് ഞാൻ 1/2 കപ്പ് എടുത്തിട്ടുള്ള പഞ്ചസാര മുഴുവനും ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മധുരം നോക്കി അതനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റിച്ച് കുറച്ചൊന്ന് കുറുക്കിയെടുക്കാം. ഇനി അരപ്പ് റെഡിയാക്കി എടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് തേങ്ങ, 1 പച്ചമുളക്, അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1 നുള്ള് കടുക്. ഇത്രയും ചേർത്ത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ പേസ്റ്റായിട്ട് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. 2-3 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ചേർത്താൽ മതി. ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് വേണം അരച്ചെടുക്കാൻ. ഇപ്പോൾ പൈനാപ്പിൾ ഏകദേശം വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു കണക്കിനാവുമ്പോൾ ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് നല്ല കുറുക്കിയെടുക്കാം. അപ്പോൾ നല്ല കുറുകി ഇരുന്നാലേ തൈരും കൂടെ ചേർക്കുമ്പോഴത്തേക്കും കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടുള്ളൂ. ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കുക. മധുരം കുറവാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തൈര് സ്പൂണ് കൊണ്ടോ ഫോർക്ക് കൊണ്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ കട്ടയെല്ലാം ഉടച്ച് നല്ല സ്മൂത്താക്കി എടുക്കണം. ഇതുപോലെ നല്ല സ്മൂത്താക്കി എടുക്കണം. ഇത് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ലോ ഫ്ലെയിമിലാക്കിയ ശേഷം വേണം തൈര് ചേർത്ത് കൊടുക്കാൻ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ചൂടായാൽ മാത്രം മതി, തിളയ്ക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കാം. അതിനായിട്ട് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പച്ചടി റെഡിയായി. എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.